യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. വീട്ടിലേക്ക് കയറില്ലെന്ന് വിചാരിച്ചതാ, പക്ഷേ എല്ലാവരും കൂടെ നിർബന്ധിച്ചുകൊണ്ടാ. അമ്മ, ഞാൻ പോയി വിളിക്കാം. അച്ഛമ്മ, വിടു കൈ. നിന്റെയും നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. വെറുതെ സ്നേഹം കാട്ടി മയക്കാൻ നോക്കണ്ട. അച്ഛമ്മേ, എന്തായാലും മുറ്റം വരെ എത്തിയില്ലേ. ഇനി പറയാനുള്ളതൊക്കെ അകത്ത് നിന്നിട്ട് പറയാം. ബാബുജ, അമ്മേ ഒരു മിനിറ്റ്. അമ്മേ ഇങ്ങോട്ടൊന്ന് നിക്കണേ, ഞാൻ ദാ വരുന്നു. കനികച്ചി, ചേച്ചി എടുത്തോ. ഇതാ വാ. എന്താ അമ്മേ ഇത്? എന്താ അച്ഛമ്മീ കാണിക്കുന്നത്? എന്റെയും പൂജയുടെ നേരെ പ്രിയെ കാണിച്ച അതേ പണിയാണല്ലോ അച്ഛമ്മീ ഇപ്പൊ കാണിച്ചത്. അവളുടെ ഉള്ളിലുള്ളത് തന്നെയാണ് അച്ഛമ്മയുടെ മനസ്സിൽ. അച്ഛമ്മ ഈ തട്ടിയറിഞ്ഞ പാത്രം വീണ് പൂജയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? വെറുതെ അവളെ തലേ കയറ്റി വെച്ചാടാൻ നോക്കണ്ട. അവളുടെ കുണവധികാരം ഒരു ദിവസം നിനക്ക് മുന്നിൽ തെളിയും. ഒന്നും തെളിയാത്തത് അച്ഛമ്മയുടെ തലയല്ല, അല്ലാതെ ഏതായാലും ഇവിടെ ഉള്ളവരുടെ അല്ല. അർജുൻ, ഞാൻ ചോദിക്കാം. അമ്മേ, അമ്മ അത് തട്ടി പൂജയുടെ നേരെ എറിഞ്ഞെന്തിനാ? അർജുൻ പറഞ്ഞതുപോലെ അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഓ, എനിക്ക് മനസ്സിലായി. ഇനി അതും പറഞ്ഞായിരിക്കും എന്റെ മെക്കിട്ട് കയറ്റം അല്ലേ? ഞാനതങ്ങ് ചുമ്മാ തട്ടിക്കളഞ്ഞേ ഉള്ളൂ. അതെ, നിങ്ങളുടെ വക ദൃഷ്ടിദോഷം പോകാനുള്ള പൂജ എനിക്ക് വേണ്ടാത്തോണ്ടാ. അത് അവളുടെ മേലെ എറിഞ്ഞതാണെന്ന് വരുത്തി തീർക്കാൻ നോക്കിയത് നിന്റെ മോൻ അർജുനാ. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ജയിലിൽ കയറ്റിയവന് ഈ നിൽക്കുന്ന നിന്റെ മകനും അവന്റെ ഭാര്യയും. ഇവൻ ഇതല്ല, ഇതിന്റെ അപ്പുറം പറയും. ഇവനെന്നെ ജയിലിൽ അയച്ച എന്റെ സന്തോഷം കാണിക്കാനല്ലേ നീ ഇപ്പൊ ആരതി തട്ടുമായിട്ട് ഇങ്ങോട്ട് വന്നത്? അയ്യോ അമ്മേ, അച്ഛമ്മേ, അച്ഛമ്മ ജയിലിൽ പോയതേ അച്ഛമ്മയുടെ സ്വന്തം ഇഷ്ടപ്രകാരം. അതിനി ഞങ്ങളുടെ തലയിലൊന്നും കെട്ടിവെക്കാൻ നോക്കണ്ട. അപ്പ വാശി കാണിച്ചു പോയതിൽ ഇപ്പൊ വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ അങ്ങനെ ഒരു വിധി ഉണ്ടായിരുന്നെന്ന് സമാധാനിച്ചാ മതി. സമാധാനിക്കാനോ? എന്തിനാടാ ഞാൻ സമാധാനിക്കേണ്ടത്? ജയിലിൽ പോന്ന എന്താ, ഒരു സാധാരണ വിഷയമാണോ? ജീവിതത്തിൽ ഇതിപ്പരം നാണക്കമുണ്ടോ, അപമാനമുണ്ടോ? എന്നിട്ട് ഞാൻ പോയി. എന്താ കാരണം എന്നറിയാവോ? കോടതിയിൽ ശിക്ഷ വിധിച്ചപ്പോ നിങ്ങളെല്ലാവരും കൂടി ക്ഷമിച്ച് എന്നെ ശിക്ഷയിൽ നിന്ന് മാറ്റി തിരിച്ചു കൊണ്ടുവന്നൊന്ന് നാളെ കേക്കരുത്. അങ്ങനെ നിങ്ങളുടെ ഔദാര്യത്തിൽ ഇരിക്കുന്നതിന് പകരം ആത്മാഭിമാനത്തോടെ ജയിലിൽ പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ നിന്റെ ഭാര്യയുടെ പിച്ചകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യം വേണ്ടെന്ന് ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ചത്. അച്ഛമ്മയെ ജയിലിൽ അയക്കാതെ നോക്കിയത് ഞാനാണെന്നുള്ള ഇവളുടെ ഹുങ്ക് ഇല്ലാതാക്കാൻ. ഞാനിങ്ങനെ പറയുന്ന അച്ഛമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? നീ ഇതല്ല, ഇതിനപ്പുറവും പറയും. ചിരിച്ചോണ്ട് കഴുത്തറക്കുന്നവളാ നീ. അത് മനസ്സിലാക്കാനേ ഞാൻ ഇത്തിരി വൈകിപ്പോയി. വയസ്സ് കുറെ ആയില്ല അച്ഛമ്മേ. ഈ പ്രായത്തിലെങ്കിലും ഇമ്മാതിരി വർത്തമാനം ഒഴിവാക്കി വല്ല നാമം ജീവിച്ചിരുന്നൂടെ? ഒന്നും അല്ലെങ്കിലും ജീവിച്ചത്ര കാലം ഇനിയും ജീവിക്കില്ലല്ലോ. ഇല്ലടാ, ഞാൻ ചാകാറായി. കേട്ടില്ലേ,
എന്റെ പട്ടടെ കൊള്ളി വെക്കാനുള്ള തിരക്കായവന്. അവനും ഭാര്യ 200 വർഷം അങ്ങ് ജീവിക്കുമല്ലോ. അമ്മേ, അതേടാ ഞാൻ പറയുമ്പോ നിനക്ക് രസിക്കില്ല. നിന്റെ മകൻ എന്തും പറയാം. ഞാൻ അതിന് തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛമ്മേ. ജീവിക്കുന്ന കാലത്ത് നമ്മൾ ഇത്തിരി നല്ല വർത്താനം പറഞ്ഞ് ആളുകളെ സ്നേഹിച്ച് നല്ല ഭാഷ സംസാരിച്ച് മരിച്ചാൽ മരിക്കുമ്പോ കരയാനെങ്കിലും 4 ആളുണ്ടാവും. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. വേണ്ടടാ, എനിക്ക് നിന്റെയും ഭാര്യയുടെയും ചാക്കാല വേണ്ട. ആനന്ദേ, നീ നിർബന്ധിച്ചിട്ടാ ഞാൻ തിരിച്ചു വന്നത്. വന്ന പോലെ ഞാൻ പോവണ്ടെങ്കിൽ നിന്റെ മകനോട് വായടച്ച് മിണ്ടായിരിക്കാൻ പറ. പിന്നെ കുറച്ചു നാളുകൂടി ഞാൻ നോക്കും. മര്യാദക്കല്ല ഈ വീട്ടിലെ സംസാരവും പെരുമാറ്റവും എങ്കിൽ നിന്റെ മകനെയും ഭാര്യയും പിന്നെ ഞാൻ ഈ വീട്ടിൽ താമസിപ്പിക്കത്തില്ല. മധു പറഞ്ഞതുപോലെ ഇതെന്റെ വീടാ. ഇവിടെ ആരൊക്കെ താമസിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാനിവിടേക്ക് വന്നതേ ഇവരുടെ സംസാരം കേൾക്കാനല്ല, എന്റെ പേര് കുട്ടി അനുമോളെ കാണാനാ. മധു വാ. എന്തിനാ ഈ കരയുന്നേ? ഇതൊക്കെ ഒരു തമാശ സിനിമ പോലെ കണ്ടാ മതി. ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് ബലം പിടിച്ചതിന്റെ ചമ്മല് തീർക്കാനുള്ള ഓരോരോ വേലത്തരങ്ങളാ, അത്രേ ഉള്ളൂ. വിട് വിട്. എന്നാ ണല്ലോ ഈശ്വര എനിക്ക് ജീവൻ നൽകിയിരിക്കുന്നത്. ഇത് കാണാതെ മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവതിയായനെ. എങ്ങനെയൊക്കെ ഓടിക്കളിച്ചു കിടന്ന കുട്ടിയ. അവസാനം ഈ ഗതിയായല്ലോ ഈശ്വര. ജയിലിൽ നിന്ന് അരുണിമ വരുമ്പോ ഞാൻ എങ്ങനെ ഇവളെ കാണിച്ചു കൊടുക്കും? അതിന്റെ ആവശ്യം വരില്ല അച്ഛമ്മ. ആന്റി ജയിലിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഇവളുടെ അസുഖം മാറ്റാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ആലോചിക്കുന്നുണ്ട്. ആന്റി വരുമ്പോഴേക്കും ഞാൻ ഇവളെ കൊണ്ട് സംസാരിപ്പിക്കും. ഒരു വാക്ക് മിണ്ടാറായാൽ ഇവള് പലതും പറയും, അല്ലെങ്കിൽ പോലീസ് പറയിപ്പിച്ചോളും. പിന്നെ ഇവളുടെ സ്ഥാനം അങ്ങ് ജയിലില്ല. എന്താ നീ പറഞ്ഞേ? ഞാനല്ല അച്ഛമ്മ, അത് പോലീസ് പറഞ്ഞത്. പിന്നെ അതിനിടയിൽ ഇവളുടെ ജീവൻ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇവളെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത്. ദേ അർജുൻ, അങ്ങനെ എന്തെങ്കിലും എന്റെ മോക്ക് സംഭവിച്ചാൽ? ഓ, ഒരു ചുക്ക് സംഭവിക്കില്ല. അച്ഛമ്മ എന്നെയും പൂജ്യം കുറെ ചീത്ത വിളിക്കും, വലിയ വയലും നിലവിളിക്കും. ഇന്ന് നടത്തിയതുപോലെ കുറെ നാടകം വീണ്ടും നടത്തും, അത്രയല്ലേ ഉള്ളൂ. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. കേട്ടില്ലടി നിന്റെ മോൻ പറഞ്ഞിട്ട് പോയത്. ആനന്ദേ, എല്ലാവരെയും പുറത്താക്കി സ്വത്ത് മുഴുവൻ സ്വന്തമാക്കാമെന്നാണ് നിന്റെ മകന്റെ ഭാര്യ വിചാരിക്കുന്നതെങ്കിൽ അത് ഈ ജന്മം നടക്കാൻ പോകുന്നില്ല. സ്വത്ത് കാർക്ക് വേണം അമ്മേ? അമ്മ ഈ പ്രായത്തിൽ സ്വത്തും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ പോവാണോ? പൂജയ്ക്ക് സ്വത്തിനോട് വലിയ ആഗ്രഹമില്ലാത്ത കുട്ടിയാ. അവൾ ജീവിച്ചത് അങ്ങനെ ഒരു ചുറ്റുപാടിലല്ലേ. പിന്നെ അർജുൻ, അവന് മരണം വരെ കഴിയാനുള്ളത് അവൻ ഉണ്ടാക്കിക്കൊള്ളും. അമ്മ ഒരു കാര്യം ചെയ്, അമ്മയുടെ സ്വത്തൊക്കെ ആർക്കാണെന്ന് വെച്ചാൽ എഴുതി വെച്ചോ. ഞാനും എന്റെ പിള്ളേരും ആ വഴിക്ക് ഇനി വരില്ല. അല്പം വേണ്ടതൊക്കെ ഞാനും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് മതി. മാധുരി, അമ്മയ്ക്ക് ഫുഡ് എന്തെങ്കിലും എടുത്തു കൊടുത്ത്, നല്ല വിശപ്പ് കാണും. അമ്മയ്ക്ക് കഴിക്കാൻ എനിക്കൊന്നും വേണ്ട. ഓ, അവളുടെ ഒരു ഭക്ഷണം ഊട്ടി കൊടുക്കുന്നതിന്റെ മക്കൾക്ക് എനിക്ക് വേണ്ട. മധു, ആനക്കുട്ടിയെ റൂമിലോട്ട് കൊണ്ടുപോവാ.